Hello, my friends. Liz Beauty Tips like you swagadam. In the end of post, and the no, Velichene Kurchanta, coconut oil. A pillar or yank and do a kudala riano la number zero bioic and the anella, which the Nanganellato coconut oil of Kurchan number shediku narnidicanda kiding along day. Pandatalkarki dunu arnudangilum, avare ella soundedia sumdashanam, main item narthirana the Velichana bioicha. അപ്പോൾ നമുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മോയിസ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം, സൺസ്ക്രീൻ സൺ ടാൻ ആയിട്ട് ഉപയോഗിക്കാം, സൺസ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കാം, സ്ക്രബായിട്ട് ഉപയോഗിക്കാം, ക്ലെൻസിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. മാത്രമല്ല ചുളിവുകൾ വരാതിരിക്കുന്നതിന്, പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഒരു എന്താ പറയുക, മൾട്ടി യൂസ് ആണ് നമുക്ക് ഈ കോക്കനട്ട് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇതിൽ ധാരാളം ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൈക്രോബയലാണ്, അതുപോലെ ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇപ്പോഴും നമ്മൾ വീടുകളിൽ അത് തന്നെയാണ് അല്ലേ. കുട്ടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും ചൊറിഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വെളിച്ചെണ്ണ എടുത്താണ് അപ്പോൾ ചെയ്യണത്. പണ്ടും അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ കുളിക്കുമ്പോഴും കുട്ടികളുടെ ദേഹത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് അപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നു. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ്, അതിലുണ്ടാകുന്ന തേങ്ങ, അത് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ, അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഗുണം കഴിഞ്ഞ തലമുറയിൽ കണ്ടിരുന്നു കേട്ടോ. അന്ന് മോയിസ്ചറൈസർ മേടിക്കലോ അല്ലെങ്കിൽ സൺസ്ക്രീം മേടിക്കലോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞു, ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞുവിട്ട് എല്ലാത്തിനും അവർ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. നമ്മളീ വാങ്ങണ കടയിൽ നിന്ന് വാങ്ങണ വെളിച്ചെണ്ണയൊക്കെ മിക്സ് ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ ഒരു തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കാം അല്ലേ. അത് ചരണ്ടി പിഴിഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയായി. അത് നമുക്ക് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആട്ടിയ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കാണും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. അതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ, അത് ആദ്യം മനസ്സിലാക്കുക. ഈ വെളിച്ചെണ്ണയിൽ ഇപ്പോൾ ഒരു 3 തുള്ളി വെളിച്ചെണ്ണ എടുക്കുക, 3 തുള്ളി പിന്നെ നമ്മുടെ അവണക്കെണ്ണ കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും ഒരു 30 വയസ്സിന് ശേഷം നമ്മൾ മസാജ് ചെയ്ത് കുളിച്ച ഗുണം എന്താണെന്നോ, ചുളിവുകൾ വരില്ല. അപ്പോൾ അത് നമ്മുടെ കോളാജൻ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, പ്രൊഡക്ഷൻ നടക്കും ഈ നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കും, ചുളിവുകൾ വരില്ല. പിന്നെ വെളിച്ചെണ്ണയുടെ കൂട്ടത്തിൽ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് മസാജ് ചെയ്താലും നമുക്ക് ഈ ഗുണം കിട്ടും. പിന്നെ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഗുണം കിട്ടും. അപ്പോൾ ഏറ്റവും നമുക്ക് നല്ലത് അവണക്കെണ്ണയാണ്. അവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ സമാസമ 1:1 എന്നുള്ള അനുപാതത്തിൽ എടുക്കുക. നന്നായിട്ട് കഴുത്തും മുഖമൊക്കെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മതി, എല്ലാ ദിവസം വേണമെന്നൊന്നുമില്ല. ഒരു 30 വയസ്സിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതിരിക്കും. അതാണ് എനിക്ക് ആദ്യം പറഞ്ഞു തരാനുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിലെ കളറ് പോവാതിരിക്കാൻ, ഇപ്പോൾ ഡിസ്കളറേഷനൊക്കെ വന്ന് അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പ്രായമാവുമ്പോൾ, അപ്പോൾ ഒരു 30 വയസ്സ് തുടങ്ങി തന്നെ നമ്മൾക്ക് ഡിസ്കളറേഷൻ മുഖത്തും ശരീരത്തിലും വരാതിരിക്കാൻ വെളിച്ചെണ്ണ നല്ല ഒന്നാന്തര റെമഡിയാണ്. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ലെമൺ എസൻഷ്യൽ ഓയിൽ, ഓക്കെ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെമൺ എസൻഷ്യൽ ഓയിൽ ഒരു 150 ml വെളിച്ചെണ്ണ എടുക്കുക. അതിൽ ഒരു 15 തുള്ളി വരെ ലെമൺ എസൻഷ്യൽ ഓയിൽ നമുക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചേക്കണം. കുളി കഴിയുമ്പോഴോ എപ്പോഴാണ് നമുക്ക് സൗകര്യമെങ്കിൽ ഇത് ദേഹം ആസകലം മുഖത്തും കഴുത്തിലും ദേഹം ആസകലം തേച്ച് പിടിപ്പിച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൂര്യനിൽ നിന്ന് ഏൽക്കുന്ന ഡാമേജ് തടയുന്ന, അതുവഴി ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പുള്ളികളൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ UV rays പ്രതിരോധിക്കും. അതാണ് എടുത്തു പറയാനുള്ളത്. സൺസ്ക്രീൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നല്ല വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ആൻറ്റി സൺ ടാൻ ആയിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വെറുതെ നമുക്ക് മസാജ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് പിന്നെ ടൊമാറ്റോ തക്കാളി നീരും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം കൂടെ കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ആ സണ്ണിൽ നിന്ന് അപ്പേറ്റ
അതും നമുക്ക് ഡാമേജ് മാറും. പിന്നെ കുളി കഴിയുമ്പോൾ വെറുതെ നമുക്ക് മോയിസ്ചറൈസറായിട്ട് വെളിച്ചെണ്ണ എല്ലാം മസാജ് ചെയ്യാം, അത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്, അത് വളരെ നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പിന്നെ സ്കിന്നിലൊക്കെ ഡെഡ് സ്കിൻ, മുഖത്തും കയ്യിലും കാലിലൊക്കെ ഡെഡ് സ്കിൻ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോകാനുള്ളത്, ഇങ്ങനെ നമുക്കറിയാമല്ലോ ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും അതുപോലെ ഇച്ചിരി പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്താൽ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അത് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മിനുസവും കിട്ടും, നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും, പിന്നെ ഒരു എണ്ണമയവും കിട്ടും, അതാണ് അതിൻ്റെ ഒരു തിളക്കവും കിട്ടും കേട്ടോ. അപ്പോൾ സ്ക്രബായിട്ട് ഉപയോഗിക്കാം, പിന്നെ ലിപ് ബാം ആയിട്ട് ഉപയോഗിക്കാം. വെറുതെ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ചുണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ ചെയ്യണതാണ്, ഒരിച്ചിരി വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ തൂക്കാറുണ്ട് അല്ലേ. അതിൽ എല്ലാവർക്കും അത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അതിൽ നിങ്ങൾക്ക് വെള്ളം മിക്സ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബീട്രൂട്ട് നീരോ ക്യാരറ്റ് നീരോ അതല്ലെങ്കിൽ ഒരു നുള്ള് പിന്നെ ഉപ്പ് അധികം നമുക്കിങ്ങനെ വല്ലാണ്ട് ചുണ്ടിലിങ്ങനെ ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അത് റബ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ലിപ് ബാം ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ മേക്കപ്പ് റിമൂവറായിട്ട് ഉപയോഗിക്കാം. ആദ്യ കാലങ്ങൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഈ ഡാൻസൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെച്ചാണ് തൂത്ത് കളഞ്ഞിരുന്നത്. ഇപ്പോഴൊക്കെയാണല്ലോ നമുക്ക് ക്ലെൻസറോ അതൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് മേക്കപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മുഖവും കഴുത്തൊക്കെ മസാജ് ചെയ്ത് ഒരു കോട്ടം വെച്ച് അങ്ങ് തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി എല്ലാ മേക്കപ്പും മുഖത്തുനിന്ന് പോവുകയും ചെയ്യും, മോയിസ്ചറൈസറും കിട്ടുകയും ചെയ്യും. ഓക്കെ, അതാണ് വെളിച്ചെണ്ണയുടെ ഗുണം. പിന്നെ അടുത്തതായിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇച്ചിങ്ങൊക്കെ വല്ല വരുമല്ലോ, കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എന്തെങ്കിലും പ്രാണി കച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുക തന്നെയാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുകൊണ്ട് തന്നെ ഇതടിച്ചു പൊങ്ങില്ല. ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് ഈ ചൊറിച്ചിലുള്ളിടത്തൊക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചൊറിച്ചിലൊക്കെ പോകും. ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എവിടെയെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ് ഞാനൊന്നും കൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടാ. ഇനി ഹെയർ, ഹെയറിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലേ. നമ്മളെല്ലാവരും വെളിച്ചെണ്ണ തേച്ചാണ് കുളിക്കുന്നത്. ഇനി മുടി വളരാൻ അതുപോലെ താരം പോകാൻ ഇതിനെല്ലാത്തിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനകത്തിട്ട് ഉള്ളിയിട്ട് കാച്ചി ഉപയോഗിക്കും. പിന്നെ കയ്യുണ്യം അതുപോലെ കറ്റാറുവാഴ തുടങ്ങി വേപ്പല തുടങ്ങി ഇതിനെല്ലാം നമ്മൾ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണം മനസ്സിലായല്ലോ. അപ്പോൾ അത്രയധികം ഗുണമുണ്ട് നമ്മുടെ ഫോളിക്കിൾസിനൊക്കെ ബലം കിട്ടുന്നതിനും മുടി വളർച്ച മുടി നന്നായി വളരുന്നതിനും മുടിയിലെ ഈർപ്പം നിലനിർത്തുന്നതിനും സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിനും എല്ലാത്തിനും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മോയിസ്ചറൈസറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാം, അതുപോലെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം, സണ്ണിൽ നിന്ന് വരുന്ന ഡാമേജ് മാറ്റുന്ന ആൻറ്റി സൺടാനായിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ഏത് വിധത്തിൽ നോക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൗന്ദര്യ സംരക്ഷണത്തിന് വേറൊന്നുമില്ലെങ്കിലും വെളിച്ചെണ്ണ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ, എന്നെ അപ്പോൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനി ഒത്തിരി പേരുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യണ്ട, അതൊന്നും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.